അങ്ങനെ മലൈക്കോട്ടെ വാലിബൻ സിനിമ കണ്ടു. എന്റെ അണ്ണ എന്താ പടം? എല്ലാരെയും തൃപ്തിപ്പെടുത്തിയ അമ്മ എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. എന്റെ കാര്യം അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മള് ആമി എന്ന് പറഞ്ഞ സിനിമ കണ്ടില്ലേ, ആമി എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോ ആ ഒരു ക്യാരക്ടറിലോട്ട് മാവശ്യം നാട്ടിലോട്ട് ഇങ്ങനെ ആണുണ്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് അറിയില്ല. അതിനകത്തോട്ട് വരാൻ തന്നെ നമുക്കൊരു ടൈം എടുക്കും ആ ക്യാരക്ടറിലോട്ട് വരാൻ. അതേ സമയം അതേ അതിന്റെ ഒരു എക്സ്ട്രീം സാധനമാണ് എന്താ പറയുന്നത് ഈ വാലിബൻ. നമ്മളേക്ക് ഒരു ഡ്രാമയാണോ എന്താണിത്? തുടക്കം നമുക്കൊന്നും കൂടെ കിട്ടത്തില്ല. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനോടുകൂടെ സഞ്ചരിച്ചു തുടങ്ങും. ലാലേട്ടന്റെ ക്യാരക്ടറായാലും ബാക്കി അതിന്റെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഒക്കെ എല്ലാം കറക്റ്റ് ആപ്റ്റ് ചൂസ് ചെയ്തേക്കുന്നത് ആപ്റ്റാണ് ആപ്റ്റ്. അവരും കൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങും. ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ അതിനകത്തൊരു ഡിലേ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഫൈറ്റുകളാണെങ്കിലും പാട്ടുകൾ എന്താ രസമാണ്, സ്മൂത്ത്, ആവശ്യമില്ലാത്ത സ്കോർ ബഗളോ ഒന്നും കാണിക്കാത്ത നല്ല പാട്ടുകളാണ്. പാട്ടുകൾ, അതോടൊപ്പം തന്നെ ഫൈറ്റുകൾ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിയ ചെറിയ കഥ, നല്ലൊരു ഒരു എന്താ പറയുക, നമ്മളെ ജേർണി നമ്മളിങ്ങനെ കൊണ്ടുപോകും. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിനകത്ത് ഇല്ല, മോഹൻലാൽ അല്ല വാലിബനാണ് ഉള്ളി. ആ ഫിസിക്കൊക്കെ പക്ക കേട്ടോ, ജിമ്മൊക്കെ അയച്ചാൽ ബം ബം നിൽക്കുക. നല്ലൊരു ഉള്ളി നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ പടത്തിന് വേണ്ടി ചെയ്യാനായിട്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടർ അതിനകത്തല്ല, മോഹൻലാൽ അല്ല അതിനകത്തുള്ളത്, വാലിബനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ലിജോ ജോസിന്റെ പടം എന്ന് പറയുന്നത് ഒരു അയാൾ എങ്ങനെയാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് എനിക്കറിയത്തില്ല. ഓരോ ഫ്രെയിമും ഓരോ ഷോട്ടും എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ എവിടെയെങ്കിലും കെട്ടി തൂക്കിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സ്പെക്ടാക്കുലർ ഫോട്ടോ ആവും. എന്ന് വെച്ചാൽ അതേപോലെയാണ് ഫ്രെയിംസ് കിട്ടിയിരിക്കുന്നത്. ലോങ് ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ക്യാമറ ഇങ്ങനെ വെച്ചേക്കുക, ക്യാമറ ഇങ്ങനെ നല്ല രസമാണ് തോന്നിയല്ലോ. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഒറ്റ ഷോട്ട് മാത്രം മുഖം ഫേസ് ചെയ്യുന്നല്ലോ, ഫുൾ ആ ഏരിയ മൊത്തം കാണാൻ പറ്റും. അതേപോലെ ക്യാമറ നമ്മളെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് അതിനകത്ത് ഇതെല്ലാം എന്റെ ഏറ്റവും പോസിറ്റീവ് റിവ്യൂ ആണ്. ഈ പറഞ്ഞതെല്ലാം മോഹൻലാലിന്റെ ക്യാരക്ടർ കാര്യങ്ങളിലെ പോസിറ്റീവ് റിവ്യൂ ആണ്. ഇതിനകത്തൊരു നെഗറ്റീവ് റിവ്യൂ എനിക്ക് പറയണമെങ്കിൽ പടത്തിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് വരുന്ന സമയത്ത് എന്താ പറയുന്നത് ഒരു ഒരു 5 മിനിറ്റ് ഒരു 5-10 മിനിറ്റിനകത്ത് കുറച്ച് ഡയലോഗ് ഡെലിവറീസ് ഉണ്ട്. ആ ഡയലോഗ് ഡെലിവറി സിനിമയ്ക്ക് വേണ്ടി അത്യാവശ്യമാണ്, പക്ഷേ ആ ഡയലോഗ് ഡെലിവറി ചിലപ്പോൾ നമുക്ക് കുറച്ച് ഡ്രമാറ്റിക്കൽ ഡയലോഗ്സ് ആയതുകൊണ്ടാവാം ഒരു ഒരു ചെറിയൊരു ചെറിയല്ല എനിക്ക് അവിടെ ഫീൽ ചെയ്തു. പക്ഷേ ബാക്കി ഓൾ ടുഗദർ പടം എന്ന് വെച്ചാൽ ധാരാളം ജിൽ ജിൽ എന്നുള്ള പടമാണ്, അടിപൊളി പടമാണ്. ഇതുപോലെ സാധനം ക്രിയേറ്റ് ചെയ്യാൻ എന്തിനു പാടാണെന്നറിയാമോ? നമ്മൾ ചുമ്മാ ഈ ഷോട്ടൊക്കെ എടുത്ത് ഞാനും ഇതോടൊക്കെ യൂട്യൂബിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഒരു ഷൂട്ട് ചെയ്ത് വളരെ സെറ്റാക്കി. ഈ ക്യാരക്ടർ ഇങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ ഒരു ഡിസൈൻ ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ബ്രില്യന്റ് ഐഡിയ ആണ്. നമ്മൾ പണ്ട് ഡബിൾ ബാൽ കണ്ടപ്പോൾ നമുക്കെല്ലാം ഭ്രാന്ത് വന്നതാണ്. ഫസ്റ്റ് ഡബിൾ ബാൽ കണ്ടപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടത്? അതോടൊപ്പം അതുപോലെ തന്നെ ഒരു സാധനമാണിത്, ഒരു ലെവലുള്ള സാധനമാണ്. മോഹൻലാൽ ഇതുപോലെ സാധനം ചെയ്തിട്ടില്ല. മോഹൻലാൽ നല്ല ഇന്ത്യയിൽ ഒരു സിനിമ ഇതുപോലെ വന്നില്ല. എനിക്ക് ഇംഗ്ലീഷ് പടമൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലൊക്കെയാണ് ഇതിനകത്ത് വന്നത്. വേറെ എന്തോ ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലായ ലാംഗ്വേജിൽ ഒരു സിനിമ കാണുന്ന ഒരു ഫീലായിരുന്നു. എല്ലാവരും പോയി കാണുക. ഇതിനകത്ത് എന്താ പറയാ, വേറെ ഒന്നും പറയല്ല, സൂപ്പർ പടമാണ്. നിങ്ങളൊന്ന് പോയി കണ്ടാലേ എന്റെ ഒരു ഇത് മനസ്സിലാവും. കാണാതിരിക്കരുത്, ഇതൊരു ഭയങ്കര ഒരു സെറ്റൊക്കെ ഉണ്ടല്ലേ, നല്ല ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. പോയി കാണും, നല്ല സിനിമയാണ്.